ഐഎസ്എല്ലിലെ ഏത് മികച്ച ടീമിന്റെയും പ്രധാനപ്പെട്ട ഘടകം മികച്ച ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും വിദേശ താരങ്ങളുടെ എണ്ണം കുറയാനിരിക്കുകയും പ്രാധാന്യം ഇനിയും കൂടാനിരിക്കുന്നതേയുള്ളൂ. നമുക്ക് ഇന്ന് വരും സീസണിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഒന്ന് അളക്കാം. പ്രധാനമായും മൂന്ന് ഗോൾ കീപ്പർമാരാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആൽബിനോ ഗോമസ്, ബിലാഗൻ, പ്രഭൂഷൺ ഗിൽ എന്നിവരാണവർ. ഇതിൽ ആൽബിനോ തന്നെയാണ് 20 കളികളിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടിയത്. സീസൺ തുടങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വീക്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പിംഗ് ആണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. നമ്മളുടെ ഈ കാൽക്കുലേഷൻ തെറ്റിക്കാതിരിക്കാൻ ആൽബിനോ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടനവധി സേവുകൾ നടത്തിയെങ്കിലും മറ്റ് ISL ഗോൾ കീപ്പേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവറേജ് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഡിഫൻസ് മോശമായതുകൊണ്ട് തന്നെ കുറച്ചധികം ദുരനുഭവങ്ങളുണ്ടായി, സ്റ്റാറ്റ്സൊക്കെ അദ്ദേഹത്തിന് എതിരായി തുടങ്ങിയ ന്യായീകരണങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ഡിഫൻസ് വീക്ക് ആകുമ്പോൾ എതിരാളികൾ കൂടുതൽ ഗോൾ അറ്റംപ്റ്റുകൾ നടത്തുന്നു, കൂടുതൽ ഷോട്ടുകൾ അടിക്കുന്നു. ഇത് ഗോൾ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഷോട്ടുകൾ തടഞ്ഞിടാനുള്ള കഴിവ് ഗോൾ കീപ്പറെ മാത്രം സംബന്ധിക്കുന്ന ഒന്നാണ്. കളിയിൽ ഗോൾ കീപ്പർ ഫേസ് ചെയ്യുന്ന ഓൺ ടാർഗറ്റ് ഷോട്ടുകളുടെ എണ്ണവും അതിലെത്രണം ഗോൾ കീപ്പർ തടഞ്ഞിട്ടു, അതിലെത്രണം ഗോൾ കീപ്പറെ കടന്ന് അകത്ത് കയറി തുടങ്ങിയ കണക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ചാർട്ട് ഒന്ന് വിശകലനം ചെയ്യാം. ഇതിൽ എക്സ് ആക്സിസിൽ 90 മിനിറ്റിൽ വഴങ്ങിയ ഗോളുകളുടെ എണ്ണവും വൈ ആക്സിസിൽ ഗോൾ കീപ്പർക്കെതിരെ വന്ന ഓൺ ടാർഗറ്റ് ഷോട്ടുകളുടെ എണ്ണവും എടുത്തിരിക്കുന്നു. അമരീന്ദർ സിംഗിനെ നോക്കൂ, കൂട്ടത്തിൽ കുറവ് ഷോട്ടുകളും കുറവ് ഗോളുകളും വഴങ്ങി. അത്ര തന്നെ ഗോളുകൾ വഴങ്ങി അരിന്ദം, പക്ഷേ കുറച്ചധികം ഷോട്ടുകൾ വഴങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൽ ഓരോ വൃത്തത്തിന്റെ സൈസ് കൂടുന്നതിനർത്ഥം കൂടുതൽ കളികൾ കളിച്ചു എന്നാണ്. ഇനി നമുക്ക് ആൽബിനോയെ നോക്കാം. ഇവിടെയാണ് ആൽബിനോ ഗോമസിന്റെ സ്ഥാനം. ഈ ടേബിളിൽ നിന്ന് എളുപ്പത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം. അർഷദീപ്, ഡെബ്ജിത്ത്, മജുംദാർ, രഹനീഷ് എന്നിവർ ആൽബിനോയേക്കാൾ കൂടുതൽ ഷോട്ടുകൾ നേരിട്ടു, എന്നാൽ കുറവ് മാത്രം ഗോളുകൾ വഴങ്ങി. ഇവിടെ ഷോട്ടിന്റെ ക്വാളിറ്റി പരിഗണിക്കുന്നില്ല. ആയതിനാൽ ഈ ചാർട്ട് കൊണ്ട് ഗോൾ കീപ്പർമാരെ മുഴുവനായി അങ്ങ് അളക്കാൻ സാധിക്കില്ല. എങ്കിലും ഇതൊരു പ്രധാന മെട്രിക് തന്നെയാണ്. ഇതിലൂടെ ഗോൾ കീപ്പർമാരുടെ കയ്യിൽ എത്രത്തോളം തൊളയുണ്ട്, അതായത് വഴങ്ങിയ ഷോട്ട് ഗോളാവാൻ സാധ്യത എത്രത്തോളമാണ് എന്നൊക്കെ പരിശോധിച്ചാൽ ആൽബിനോയ്ക്ക് അത് 43% വരും. അതായത് ആൽബിനോയ്ക്കെതിരെ വരുന്ന ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് ഗോളാവാനുള്ള സാധ്യത, അദ്ദേഹത്തെ മറികടന്ന് വലയിലേക്ക് കയറാനുള്ള സാധ്യത 43%. ടേബിളിൽ താഴേക്കിടയിൽ കിടക്കുന്ന ടീമുകളുടെ ഡിഫൻസ് എല്ലാം ഒരുപോലെ പലതവണ പൊട്ടിയിട്ടുള്ളതല്ലേ. അപ്പൊ അവരെ തമ്മിൽ കമ്പയർ ചെയ്ത വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഗ്രാഫ് കാണിക്കുന്നത് ആൽബിനോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോർച്ചയുള്ള ഗോൾ കീപ്പർ എന്നാണ്. ആൽബിനോ ഗോമസ് 43 ആണെങ്കിൽ അതിലും താഴെ കിടക്കുന്ന ഒഡീഷയുടെ ഗോൾ കീപ്പർ അർഷദീപ് സിംഗ് 34.7, കുറച്ചുകൂടി ബെറ്റർ ആണ്. രഹനീഷ് ഒക്കെ 29 ആണ്. ദേവ്ജിത്ത് 34, വിശാഖ് 31. അങ്ങനെ കൂട്ടത്തിൽ ടേബിളിൽ താഴെ കിടക്കുന്നവരിൽ ഏറ്റവും മോശം പ്രകടനം ഒരുപക്ഷെ ആൽബിനോയ്ക്കാണ് എന്ന് പറയാം. ഇതേ സമയം ഫൈനൽ കളിച്ച അമരീന്ദറിന്റെ ചോർച്ച 19%, അരീന്ദത്തിന്റെ 13%. ഈ വലിയ വ്യത്യാസം തന്നെ ക്വാളിറ്റി വിളിച്ചു പറയുന്നു. ചുരുക്കി പറഞ്ഞ ആൽബിനോയ്ക്കെതിരെയുള്ള ഫാക്ടറികളൊക്കെ കൺസിഡർ ചെയ്താൽ പോലും ആൽബിനോയുടെ പ്രകടനത്തിൽ സംതൃപ്തിപ്പെടാനൊന്നുമില്ല എന്ന് സാരം. ഒരു കളി പോലും മറ്റൊരു ഗോൾ കീപ്പറെ പരീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള രണ്ടുപേര് ഇതിനേക്കാൾ താഴെയാണ് പെർഫോമൻസിൽ വരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. ഇനി എന്തായാലും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പുതിയ റിക്രൂട്ട്മെന്റുകൾ അനിവാര്യമാണ്. അഴിച്ചുപണി ആവശ്യമില്ല. നമ്മളുമായി സിങ്ക് ആയിട്ടുള്ള ആൽബിനോ ഗോമസും ഭാവിയിലെ താരമായിട്ടുള്ള പ്രഭൂഷൺ ഗിലും അവിടെ തന്നെ നിൽക്കട്ടെ. എന്നാൽ ബിലാഗാനെ മാറ്റി ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം നൽകേണ്ട ഒരു കളിക്കാരെ നമ്മൾ എന്തായാലും എത്തിച്ചേ പറ്റൂ. ഇവിടെയാണ് പ്രശ്നം. ആരെ കൊണ്ടുവരും, എവിടുന്ന് കളിക്കാരനെ കിട്ടും, മറ്റേതെങ്കിലും പൊസിഷൻ ആയിരുന്നെങ്കിൽ വിദേശ കളിക്കാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ സ്ഥാനത്ത് ഒരു മികച്ച ഇന്ത്യൻ കളിക്കാരൻ തന്നെ വേണം. എന്നാൽ അങ്ങനെയുള്ളവരെല്ലാം മികച്ച ടീമുകളുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നല്ല കളിക്കാരനെ കിട്ടാൻ വേണ്ടി നല്ല പൈസ എറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അവരൊക്കെ ദീർഘകാല കോൺട്രാക്റ്റിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കാണോ നല്ല കളിക്കാരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് അവർ വിജയം കൈവരിക്കും. യൂറോപ്യൻ ലീഗുകളിലെ പോലെ വലിയ ടീമുകൾ, ചെറിയ ടീമുകൾ എന്ന ഡിവിഷൻ ഇവിടെയും യാഥാർത്ഥ്യമാവുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഇനി നിങ്ങളുടെ സ്ഥാനം. ഈ സീസണിൽ ഫ്രീ ഏജന്റ് ആവുന്ന ഏക ഗോൾ കീപ്പർ മുംബൈയുടെ അമരീന്ദർ സിംഗ് ആണ്. എന്നാൽ അദ്ദേഹം ഉടൻ തന്നെ ATK MB യിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അരീന്ദം ഭട്ടാചാര്യ ഇങ്ങോട്ട് പോകും, തീരുമാനമായിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ എന്തായാലും ഒരു സെന്റർ ബാക്ക് വന്നേ പറ്റൂ. ഹക്കുവിന്റെ കളി ഒട്ടും സംതൃപ്തി തരുന്നതല്ല. സന്ദീപ് സിംഗിന്റെ പ്രകടനം ഭേദമാണ്. എന്നാൽ ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം ഉറപ്പിക്കും വിധത്തിലുള്ള കളി പുറത്തെടുക്കുന്നത് പൊതുവെ കണ്ടില്ല. എന്നാൽ ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം പിടിക്കാൻ പാകത്തിനുള്ള ക്വാളിറ്റിയിലൊരു സെന്റർ ബാക്കിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പൊതുവേ ഇന്ത്യയിൽ സെന്റർ ബാക്കുകൾക്ക് ദാരിദ്ര്യം തന്നെയാണ്. എന്നാൽ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും പുതിയ താരവാദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. താൽക്കാലിക ആശ്വാസമായി ഒന്നിനെങ്കിലും ടീമിലേക്ക് എത്തിച്ചേ പറ്റൂ. ഐ ലീഗിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിലും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ATK MB യുടെ സുമീത് റാത്തി,
ജംഷഡ്പൂരിന്റെ നരേന്ദർ ഗെലോട്ട്, ഒഡീഷയുടെ ഗൗരവ് ബോറ എന്നിവരെയൊക്കെ ട്രാൻസ്ഫർ ടാർഗറ്റുകളാക്കി മാറ്റാവുന്നതാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് സഞ്ജീവ് സ്റ്റാലിൻ എത്തുമെന്ന് റൂമറുകൾ കേട്ടിരുന്നുവെങ്കിൽ അതൊരു മികച്ച തീരുമാനം തന്നെയാണ്. എന്നാൽ റൈറ്റ് ബാക്ക് പൊസിഷൻ തീർച്ചയായിട്ടും ഇംപ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. രണ്ട് കളിക്കാരെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് സ്കൗട്ട് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൻ്റെ ഒരു ബോറിസ് സിംഗിനെ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ ശ്രമിക്കാത്തത് മൂലം അദ്ദേഹത്തെ ജംഷഡ്പൂർ കൊണ്ടുപോയി. മിഡ്ഫീൽഡിൽ തൽക്കാലം മാറ്റത്തിന് മുതിരേണ്ട. നല്ല കളിക്കാർ മാർക്കറ്റിലുണ്ടെങ്കിൽ വല വീശുന്നതിൽ തെറ്റില്ല. മുമ്പിലേക്ക് അർജന്റായി വേണ്ടത് ഒരു വിങ്ങറെയാണ്. നൗറേം പോയ വിടവിലേക്ക് പകരം റിക്രൂട്ട്മെന്റ് പോലും നടന്നിട്ടില്ല. ഇന്ത്യയിൽ വിങ്ങർമാർക്ക് ഒരു പഞ്ഞവുമില്ല എന്നോർക്കുക. സ്ട്രൈക്കർ പൊസിഷനിലേക്ക് എത്തിയ ശുഭാഘോഷ് ഒരു കളി പോലും കളിക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരു അറ്റാക്കറെ കൂടി ആ പൊസിഷനിലേക്ക് പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും. ഐ ലീഗിലെ ടോപ് സ്കോറായ വിദ്യാസാഗർ സിംഗിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ എത്തിക്കട്ടെ, നല്ലത് തന്നെ. ട്രാൻസ്ഫർ വിൻഡോയിലെ കൃത്യമായ ഇടപെടലുകളാണ് ഓരോ ടീമിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൂടുതൽ എനർജിയോടെ ട്രാൻസ്ഫർ വിൻഡോയെ അഭിമുഖീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.